കുളവാഴകളും മറ്റു മാലിന്യങ്ങളും നിറഞ്ഞ് മലിനമായ തോടിന് പുനർജന്മം നൽകി വനിതകളായ തൊഴിലുറപ്പ് തൊഴിലാളികൾ. മുക്കം നഗരസഭയിലെ മാതോലത്ത് കടവ് ആയഞ്ചേറ്റിൽ തോടാണ് അര കിലോമീറ്ററോളം ശുചീകരിച്ചത്. ശുചീകരണ പ്രവൃത്തി നഗരസഭാ ചെയർമാൻ PT ബാബു നിർവഹിച്ചു. കുളവാഴകൾ നിറഞ്ഞ് ഒഴുക്ക് നിലച്ച മാതോലത്ത് കടവ് ആയഞ്ചേറ്റിൽ തോടിനാണ് പെൺകരുത്തിൽ പുനർജന്മം ലഭിച്ചത്. മുക്കം നഗരസഭയിലെ വനിതാ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കുളവാഴകൾ നീക്കം ചെയ്ത് തോട്ടിലെ നീരൊഴുക്ക് പൂർവ്വസ്ഥിതിയിലാക്കിയത്. മുക്കം നഗരസഭയിലെ ആലുന്തറ ആയഞ്ചേറ്റിൽ ഭാഗത്ത് തോട്ടിൽ കുളവാഴകൾ നിറഞ്ഞതിനെ തുടർന്ന് ഒഴുക്ക് നിലച്ച് കൃഷിയിടത്തിലേക്ക് വെള്ളം കയറുന്നത് കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നഗരസഭയുടെ നടപടി. കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ പ്രളയത്തിൽ ഒഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്ന് സമീപത്തെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറി വ്യാപക കൃഷിനാശവും ഉണ്ടായിരുന്നു. 100,000 രൂപ ചെലവിൽ അര കിലോമീറ്ററോളം ദൂരത്തെ കുളവാഴകളാണ് നീക്കം ചെയ്യുന്നത്. പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നാണ് ഈ തോട്. ഏറെ ആഴമുണ്ടായിരുന്ന തോട് സമീപ പ്രദേശത്തെ മണ്ണൊലിച്ചെത്തിയും മറ്റും നികന്ന് ആഴം കുറഞ്ഞ നിലയിലാണിപ്പോൾ. ചില സ്ഥലങ്ങളിൽ തോടിന് നല്ല ആഴവുമുണ്ട്. ഏറെ പ്രയാസപ്പെട്ടാണ് വനിതാ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുളവാഴകൾ നീക്കം ചെയ്യുന്നത്. പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും ഉൾപ്പെടെ മാലിന്യവും തോട്ടിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ശുചീകരണ യജ്ഞം നഗരസഭാ ചെയർമാൻ PT ബാബു ഉദ്ഘാടനം ചെയ്തു. കുളവാഴകൾ നീക്കം ചെയ്തതിനു ശേഷം തോടിന്റെ ആഴം കൂട്ടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. ആയഞ്ചേറ്റിപ്പൊയിൽ മാതലോർത്ത കടവ് തോട് പുനരുദ്ധാരണ പദ്ധതിയാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. ഇവിടെ വർഷങ്ങളായി ഈ തോട് വലിയ ആഴത്തിൽ 1 മീറ്ററോളം ആഴത്തിൽ ഇനിയും പഴയ തോടായിരുന്നു. ആ തോട് മണ്ണ് വന്ന് അടിഞ്ഞ് തൂർന്നിരിക്കുകയാണ്. അതുപോലെ ഈ തോട് നിറയെ കുളവാഴ വന്ന് ഇതിനെ ഒഴുക്കിനെ തടസ്സപ്പെട്ടതിൻ്റെ ഭാഗമായി വെള്ളം മറ്റ് കൃഷി സ്ഥലത്തേക്ക് കയറി കൃഷിയൊക്കെ നശിക്കുന്ന അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ തോടിൻ്റെ പുനരുദ്ധാരണ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. CTV പ്രാദേശിക വാർത്ത മുക്കം.